ഇനി ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഹുവ മിൻ കുല്ലിൽ അവാമിരി അമമു എന്നറിയേ, അവൻ ആ തൗഹീദ് തൗഹീദ് അള്ളാഹുവിൻ്റെ തൗഹീദ് മനസ്സിലാക്കുക എന്നത് അത് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുഖ്യമായതാണ് എന്ന് പറഞ്ഞത്. ഹുവ അഅ്ലമുൽ മനാഹി അതല്ല كما ان ضده من الشرك والتعطيل والتمثيل ഇതുപോലെ തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റ് നിദ് എന്ന് പറയുന്നത് അല്ലാഹ് ഷിർക്ക് ഷിർക്കാണ് അല്ലാഹുവിൻ പങ്കു ചേർക്കുക, അല്ലാഹുവിനെ പോലെ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ചിലത് അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ പോലെ മറ്റുള്ളവരിലുണ്ടെന്ന് വിശ്വസിക്കുക. അത് ഷിർക്കാണ്. അത് എന്തിന് ഇത് വിരുദ്ധമാണ്? തൗഹീദിന് വിരുദ്ധമാണ്. അത് താഴ്ത്തിയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ നിഷേധിക്കുക, അങ്ങനെ താഴ്ത്തിയിൽ തംസീൽ അള്ളാഹുവിൻ്റെ സമന്മാരെ മിസാല് കൽപ്പിക്കുക, മസല് കൽപ്പിക്കുക, അള്ളാഹു ഇന്നെ ഇതിനെ പോലെയാണ് എന്ന് പറയാം. ലൈസ കമിസ്ലിഹി ശയ്ഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ആകാശത്തോ ഭൂമിയിലോ അവനെ പോലെ മറ്റൊന്നും ഇല്ല, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പം അങ്ങനെ തംസീൽ പാടില്ല. ഹുവ അഅ്ലമുൽ മനാഹി, അതി ഏറ്റവും മുഖ്യമായിട്ടും നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് എന്നതുപോലെ തൗഹീദ് എന്താണ് മുഖ്യമായിട്ടും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരേ ഹാ ഇക്കാരണത്താലാണ് ലാ യദ്ഖുലുൽ അബ്ദു ഫിൽ ഇസ്ലാമി ഇല്ലാ ബിഹി, ഒരു ദാസൻ ഇസ്ലാമിൽ പ്രവേശിക്കുകയില്ല ഇല്ലാ ബിഹി തൗഹീദ് കൊണ്ടല്ലാതെ. തൗഹീദ് അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിമാവൂല. വലാ യഖ്റുജു മിൻഹു ഇല്ലാ ബിദ്ദിഹി, ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകൂല ഇങ്ങനെ തൗഹീദിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ടല്ലാതെ, അല്ലെങ്കിൽ തൗഹീദിൻ്റെ ഓപ്പോസിറ്റായ ഷിർക്കിൽ വിശ്വസിച്ചിട്ടല്ലാതെ. ولم يزحزح عن النار ويدخل الجنه الا به ولم يزحزح عن النار ورا നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ويدخل الجنه സ്വർഗ്ഗത്തിൽ പ്രവേശിക്കയില്ല الا به എന്നുകൊണ്ടല്ലാതെ തൗഹീദ് കൊണ്ടല്ലാതെ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാണ് മുഖറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം അംഗീകരിച്ച ഒരാൾ ഉണ്ടാവും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് നിർബന്ധമാണ്. ولا يخلد في النار നരകത്തിൽ ശാശ്വതമാവുകയില്ല. വൈ ഹറമുൽ ജന്നത സ്വർഗം നിഷേധിക്കപ്പെടുകയുമില്ല ഇല്ലാ ബിദ്ദിഹി തൗഹീദിൻ്റെ വിരുദ്ധം കൊണ്ടല്ലാതെ ഷിർക്ക് കൊണ്ടല്ലാതെ. ഷിർക്ക് ചെയ്താൽ എന്താണ് അത് നരകത്തിൽ ശാശ്വതമാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കിലായി കൊണ്ട് മരിച്ചാൽ. ഷിർക്ക് ചെയ്ത ഒരാൾ പിന്നെ അതിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് വന്ന് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ച് മരണം അത് അയാൾ തൗഹീദ് ഈമാനോടുകൂടിയാണെങ്കിൽ അയാൾ സ്വർഗത്തെ പ്രവേശിക്കും. അയാൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൗബ ചെയ്ത് അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ടായേക്കാം, ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ എന്ത് നരകത്തിൽ അതിൻ്റെ ശിക്ഷ ലഭിച്ച ശേഷം അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്തായാലും തൗഹീദ് അംഗീകരിച്ച് ആ ഷിർക്കില്ലാതെ അവസാനം ആക്തിബത്ത് നന്നായി ഈമാനോടുകൂടി വെച്ചാൽ എന്താണ് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കും, അയാൾ നരകത്തിൽ ഒരിക്കലും ശാശ്വതവാസി ആവുകയില്ല. ഇനി തൗഹീദിൻ്റെ ഞാൻ പറയുന്നിടത്ത് കാണാം. അൽ അവ്വൽ അത്തൗഹീദ് അൽ ഇൽമി അൽ ഖബരി അൽ ഇഅ്തിഖാദി, വിശ്വാസപരമായിട്ടുള്ള ഇൽമി ആയിട്ടുള്ള തൗഹീദ്. അൽ മുതളമ്മനു ഇസ്ബാത് സിഫാത്തുൽ കമാലില്ലാഹി അസ്സ വജൽ, അത് ഉൾക്കൊള്ളുന്നതാണ് എന്ത് അല്ലാഹുവിന് സമ്പൂർണ്ണ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തൽ. വ തൻസീഹു ഫിഹാ അനി തശ്ബീഹി വ തംസീലി, തശ്ബീഹും തംസീലും ഇല്ലാതെ അതിൽ നിന്നൊക്കെ വിശുദ്ധനായിക്കൊണ്ട്. വ തൻസീഹു അൻ സിഫാത്തിൻ നഖ്സി, അള്ളാഹുവിനെ വിശുദ്ധനാക്കൽ ഒഴിവാക്കൽ എന്തിൽ നിന്ന് നഖ്സിൽ നിന്ന് ന്യൂനതകളുടെ സിഫത്തിൽ നിന്ന്. വഹു തൗഹീദുർ റുബൂബിയത്തി വല്ല അസ്മാഇ വസ്സിഫാത്, അത് തൗഹീദുർ റുബൂബിയത്തും അസ്മാ സിഫാത്തിന് റുബൂബിയത്തിലുള്ള തൗഹീദാണ്. റുബൂബിയത്ത് റബ്ബാണ്, അത് ലോകം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും സംഹരിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസം. അസ്മാ സിഫാത്ത് അള്ളാഹുവിൻ്റെ അസ്മായിൽ അവൻ ഏകനാണ്. അപ്പം നാസിർ അൻ നാസിർ അൻ നാസിർ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നാസിറിന് ഒരു അബ്ദിനെ കുറിച്ച് പറയുമ്പോഴല്ല, അള്ളാഹു സഹായി എന്ന് പറയുമ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ സിഫത്താണ്, അസ്മാവുമാണ്, അള്ളാഹുവിൻ്റെ അസ്മാ സിഫത്തുകൾ. അള്ളാഹുവിൻ്റെ സഹായിക്കുക എന്ന ആ ഇത് ഉൾക്കൊള്ളുന്നതാണ് നാസിർ എന്ന അൻ നാസിർ എന്നുള്ള പ്രയോഗം. അള്ളാഹുവിൻ്റെ പേര് അസ്മാ ഹുസ്നയിൽപ്പെട്ട പേര് എന്നാ نيوثاني التوحيد الطلبي القصدي الارادي طلب തേടുന്നതുമായി ഉദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൗഹീദ് എന്താ? വഹു ഇബാദത്തുല്ലാഹ തആല വഹദഹു ലാ ശരീക ലഹു, അതെങ്ങനെ അപ്പോൾ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പറ,
അവൻ റബ്ബാണെന്ന് വിശ്വസിച്ച മാത്രം പറ ത്വലബ് അവനോടായിരിക്കണം, തേട്ടം അവനോടായിരിക്കണം. അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. വഹ്ദഹു അവനൊറ്റയ്ക്ക്, ലാ ശരീക ലഹു അവനൊരു പങ്കുകാരനുമില്ല. വതജ്രീദി മഹബ്ബതിഹി വലിഖ്ലാസു ലഹു, മഹബ്ബത്ത് അവന് മാത്രം തനിച്ചാക്കൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല എന്നല്ല, അത്യന്തികമായ സ്നേഹം അള്ളാഹുവിനോട് മാത്രം. അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എന്തിന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ് ആവണം. അപ്പോഴാണ് സ്നേഹം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലാവുന്നത്. അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി സ്നേഹിച്ചു, അപ്പോൾ എന്താണ് അതൊരു തരത്തിൽ ശിർക്ക് വരുന്നുണ്ട് അതിൽ. ഇസ്രായേൽ അതേപോലെ ഇഖ്ലാസിലും അവന് മാത്രം തനിച്ചാക്കൽ. വ ഖൗഫുഹു വ റജാഉഹു, അവനെ പേടിക്കുക, അവനുള്ള പ്രതീക്ഷ, അവനിൽ പേടി, അവനിൽ പ്രതീക്ഷ. വ തവക്കുലു അലൈഹി, അവനിൽ ഭരമേൽപ്പിക്കൽ. വ റിദാ ബിഹി, അവനെ തൃപ്തിപ്പെടുക. റബ്ബൻ റബ്ബായിട്ട്, വ ഇലാഹൻ ഇലാഹായിട്ട്, ആരാധ്യനായിട്ട്. വ വലിയ സഹായിയായിട്ടും, മറ്റാരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിലും അത് അവൻ നൽകുന്നത്, അവൻ അവർക്ക് കൊടുക്കുന്ന കഴിവിൽ നിന്ന് മാത്രമാണ്. ഇസ്രായേൽ അവന് എന്ത് ആരെയും സമനാക്കാതിരിക്കുക ഒരു കാര്യത്തിൽ. അള്ളാഹു തആല പറഞ്ഞു, റുബൂബിയത്തിൻ്റെയും അതേപോലെ സ്ഥിരപ്പെടുത്തുന്നതിലും, റുബൂബിയത്ത് സ്ഥിരപ്പെടുത്തുന്നതിലും അതേപോലെ ഉലൂഹിയത്തിൻ്റെ തൗഹീദ് സ്ഥിരപ്പെടുത്തുന്നതിലും അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ്? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യുഖ്തിനൂൻ. അം ഖുലിഖൂ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണോ? മിൻ ഗൈരി ശൈഇൻ, ഒന്നുമില്ലാതെ, ഒന്നുമില്ലാതെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാർ? ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ? ഒരു ശക്തി വേണ്ടേ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒന്നും വേണ്ടേ? അപ്പോൾ അവർ ഒന്നുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ? ഖലഖഹും അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതോ അവരാണ് സൃഷ്ടാക്കൾ? അവരാണ് സൃഷ്ടാക്കൾ, അവരെ സൃഷ്ടിച്ച അവർ തന്നെയാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരെ സൃഷ്ടിച്ച അവരാണോ? മനസ്സിലായില്ലേ? അം ഖലഖുസ് സമാവാതി വൽ അർള, അവരാണോ ആകാശങ്ങളും ഭൂമിയും പടച്ചത്? ബല്ലായൊക്കെ, പക്ഷേ അവർ ദൃഢബോധ്യമില്ല. അവർ ദൃഢമായിട്ട് വിശ്വസിക്കുന്നതിൽ ആർക്കും തോ തറാദ്ദുദ്, ഒരു റൈബ്, സംശയമാണ് എന്ന്. ഇത് സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് പറയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ എന്ന് പറഞ്ഞാൽ ഐ മിൻ ഗൈരി റബ്ബിൻ, ഒരു റബ്ബ് കൂടാതെ അവരെങ്ങനെ സൃഷ്ടിക്കപ്പെടും? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ചോദ്യം ചോദിക്കണം അള്ളാഹു, നമ്മുടെ മനസ്സിൽ തട്ടുന്ന ചോദ്യം ആണത്. അപ്പം മഅനാഹു, അതിൻ്റെ ആശയം എന്താ? ആ ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ ഖലഖഹും, അവരെ പടച്ച ഒന്നുമില്ലാതെ പടക്കപ്പെട്ടവരാണ് അവർ, വെറുതെ ഉണ്ടായത് അവർ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഒരു സാധനം. ഇപ്പോൾ വജദു ബിലാഹാരക്കൻ, അപ്പോൾ എന്താണ്? ഇപ്പോൾ വിജിതു, അപ്പോൾ അവർ കാണപ്പെട്ടു, അവർ വെട്ടിക്കപ്പെട്ടു. എങ്ങനെ ബിലാഹാരക്കൻ? ഒരു സൃഷ്ടാവില്ലാതെ, ഒരു സൃഷ്ടാവില്ലാതെ അവർ പടക്കപ്പെട്ടു, വെറുതെ എങ്ങനെ അവർ കണ്ടു? അതെങ്ങനെ ഉണ്ടാവോ? അത് ബുദ്ധിക്ക് യോജിക്കൂലല്ലോ. വദാരിക്കം ഇമാലായ ജൂസു അയ്യക്കൂല, അതുണ്ടാവൽ അനുവദനീയമല്ല. ഒന്നുമില്ലാതെ ഒരാളുണ്ടാവില്ലല്ലോ, ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാവും. അം ഹുമുൽ ഖാലിഖൂൻ, അതോ അവർ സൃഷ്ടാക്കളാണോ? അവരാണോ പറച്ചവന്മാർ? ലി അംഫുസിഹിം, അതായത് അവരുടെ പട അവരെ തന്നെ അവരാണ് പറച്ച്. അവർ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ പിന്നെ എന്താണോ അവർ സ്വയം അങ്ങനെ ആകുമോ? വദാലിക മിന്നൽ ബുത്തുലാനി അശദ്ദു, അത് വലിയ ബുത്തുലാനാണ്, അത് വളരെ വ്യാജം കളവാണ്, കൂടുതൽ ശക്തിയേറിയ കളവാ. ലി അന്ന മാ ലാ യൂജദു ലഹു, കാരണം ഉണ്ടാ ഇല്ലാത്തൊരു സാധനം കൈഫ യഹുലുക്കു, എങ്ങനെ പടക്കും? ഫഇദാ ബത്തല വജ്ഹാനി, അപ്പോൾ ഈ രണ്ട് കാര്യവും ബാത്തിലാണ് എന്ന് മനസ്സിലാക്കും. ഖാമത്തിൽ ഹജ്ജതു അലൈഹിം ബി അന്നഹും ഖാലിഖാ, അപ്പോൾ അവർക്ക് മേൽ തെളിവായി എന്ത് സ്ഥാപിക്കപ്പെട്ടു, സ്ഥാപിച്ചു എന്ത്, അവർക്കൊരു സൃഷ്ടാവ് ഉണ്ട് എന്ന്. ലആയാത്തിൽ ഖൗമി യഅഖിലൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയം ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞു. ഐ ഫി ഹാദിഹിൽ അഷ്യാഇ, അതായത് ഈ വസ്തുക്കളിൽ ദലാലാത്തും ബയ്യിനത്തും ലാ വഹ്ദാനിഹി ലില്ലാഹി തആല, അള്ളാഹു തആലാന്റെ വഹ്ദാനിയത്തിന് ഏകത്വത്തിനെ സൂചിപ്പിക്കുന്ന വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ്. ലി ഖൗമി യഅഖിലൂൻ, എന്താ ബുദ്ധിയുള്ള ജനങ്ങൾക്ക്, ബുദ്ധിയുള്ള മനുഷ്യർക്ക്. ഫയഅലമൂന അന്ന ലി ഹാദിഹിൽ അഷ്യാഇ ഖാലിഖൻ വസാനിഅൻ ഗനിയൻ ബിദാതിഹി വകുല്ലു മാ സിവാഹു ഫഖീറുൻ ഇലൈഹി
قائم بذاته وكل ما سواه لا يقوم إلا به قدير لذاته وكل ما سواه عاجز لا قدرة له إلا ما بما قدره متصف بجميع صفات الكمال وكل ما سواه فلازم النقص وليس الكمال المطلق إلا له فيعلمنا أبو الأمر أريم أن لهذه الأشياء بدمان ما رندي تندقى أن لهذه الأشياء وستقل كك خالق خالقا وصانعا ഒരു സട്ടാവുണ്ട്, ഒരു ഉണ്ടാക്കിയാളുണ്ട്, ഉണ്ടാക്കിയ ശക്തിയുണ്ട്. വനിയം വിദാത്തി, അവൻ അവൻ്റെ സ്വന്തം ദാത്തിൽ വനിയാണ്. കാരണം എന്താണ്, അവനെ മാറ്റാരെങ്കിലും പഠിച്ചാണെങ്കിൽ പിന്നെ അതാവൂല പഠിച്ചാൽ, അപ്പം പിന്നെ ആ പഠിച്ചാണ് പഠിച്ച ആളാകട്ടെ. അപ്പോൾ അതില്ല, അവൻ അവൻ്റെ ദാത്തിൽ വനിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കുല്ലുമാ സിവാഹു ഫക്കീറുന്നേ, അവരല്ലാത്തവരൊക്കെ അവനിലേക്ക് ആശ്രയിക്കുന്നവരാണ്, ഫക്കീർ ആവശ്യക്കാരാണ്, ഫക്കീറാണ്. قائم بذاته അവൻ അവൻ്റെ ദാത്തിൽ സ്വയം നിലനിൽപ്പുള്ളവനാണ്, സ്വയം സെൽഫ് എക്സിസ്റ്റൻസ് ഉള്ളവൻ ആണ്. قائم بذاته وكل ما سواه അവൻ അല്ലാത്തതൊക്കെ لا يقوم الا به അവനെ കൂടാതെ നിലനിൽക്കില്ല, അതിന് സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ല, സെൽഫ് സഫിഷ്യൻ്റ് അല്ല. മനുഷ്യരാകട്ടെ മറ്റെന്തെങ്കിലും പടപ്പുകളാകട്ടെ, അവർക്ക് സ്വയം നിലനിൽപ്പില്ല. അപ്പോൾ നമ്മളുടെ കാര്യം വെച്ചാൽ മതി, നമ്മളിപ്പോൾ നമുക്ക് സ്വയം നിലനിൽപ്പില്ല, നമ്മളപ്പം മരിക്കും നമുക്കറിയില്ല, നമ്മളെപ്പോൾ ജനിച്ചു അതുപോലും നമ്മൾ തീരുമാനിച്ചതല്ല. കുല്ലുമാസിവാഹു, അവനെ കൂടാത്തതൊക്കെ ആജിസുൻ, അശക്തരാണ്, അശക്തരാണ്, ശക്തിയില്ലാത്തവരാണ്. ലാ കുദ്രത്തലഹു, അതിന് കുദ്രത്തില്ല, കഴിവില്ല. ഇല്ല ബിമ അഖ്ദറഹു, അള്ളാഹു അവന് നൽകിയ കഴിവ് അല്ലാതെ വേറെ ഒരു കഴിവില്ല. മുത്തസിഫുൻ, അവൻ എന്താണ്, അള്ളാഹു വിശേഷണം ഉള്ളവനാണ്. ജമീയ സിഫാത്തിൽ കമാൽ, സമ്പൂർണമായ എല്ലാ വിശേഷണങ്ങളും. കുല്ലുമാ സിവാഹു, എല്ലാ അവനല്ലാത്തതൊക്കെ. ഫലാസിമുഹു, അതിൻ്റെ നിർബന്ധമായ സംഗതിയാണ് അന്നഖസു, ന്യൂനത. മനുഷ്യന് ഉൾപ്പെടെ എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളും എല്ലാ ജീവി അജീവിയ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും അതിനൊക്കെ ന്യൂനത ഉണ്ടാകും, നഖസ് ഉണ്ടാകും. വലൈസൽ കമാലുൽ മുത്തലിഖു ഇല്ലാഹു, സമ്പൂർണമായ പരിപൂർണത എന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഇല്ല. ഫദാത്തുൽ മഖ്ലൂഖി നഫ്സിഹി ഷാഹിദത്തുൽ ബിവുജൂദി ഖാലിഖി ഹൈസ് ഔജദഹു വലം യകും മിൻ ഖബ്ലു ശൈഅഹ് ഫലിമ യദ്ഹബു യസ്തദില്ലു ബിഗൈരിഹി വഫീ നഫ്സിഹി അൽ ആയത്തുൽ കുബ്ര വൽ ബുർഹാനുൽ അഅ്ളം വശഅറു അല്ലാഹു തആല അക്ബറു മിൻ ദാലിക് വലം യജ്ഹദ് വുജൂദഹു തആല മൻ ജഹദഹു മിൻ അഅ്ദാഇഹി ഇല്ലാ അല സബീലിൽ മുകാബറ. ഫദാത്തുൽ മഖ്ലൂഖി നഫ്സിഹി, അപ്പോൾ പടപ്പിൻ്റെ ദാത്ത് സ്വന്തം തന്നെ, അവൻ്റെ അസ്തിത്വം സ്വന്തം തന്നെ, ഷാഹിദത്തിന് സാക്ഷിയാണ്. ബി വുജൂദി ഖാലിഖിഹി, അവൻ്റെ സൃഷ്ടാവ് ഉണ്ട് എന്നതിന്. ഹൈസ് ഔജദഹു, അവനെ അവൻ എത്തിച്ച കാണിച്ച സ്ഥിതിക്ക്. ഇവിടെ ഈ ഭൂലോകത്ത് അവനുണ്ടല്ലോ, ഈ ലോകത്ത് അവനുണ്ടല്ലോ, അല്ലെങ്കിൽ ആ വസ്തു ഉണ്ടല്ലോ. വലം യകുൻ മിൻ ഖബ്ലു ശൈഅ, അവൻ അല്ലെങ്കിൽ ആ പടപ്പ് മുമ്പ് ഒന്നും ആയിരുന്നില്ല, അങ്ങനെ സംഭവം മുമ്പുണ്ടായിരുന്നില്ലല്ലോ. ഫലം യദ്ഹബ് യസ്തദില്ലു ബിഗൈരിഹി, അപ്പം പിന്നെ വേറെ ഒന്ന് തെളിവ് പിടിക്കേണ്ട കാര്യമില്ല. അള്ളാഹുണ്ട് നിലയിൽ ഓരോ വസ്തുവും തെളിവാ, ഓരോ മനുഷ്യനും തെളിവാ. അഫീ നഫ്സിഹി ആയത്തുൽ കുബ്ര, അവൻ്റെ സ്വന്തത്തിൽ തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമുണ്ട്. വൽ ബുർഹാനുൽ അഅ്ളം, മഹത്തായ ബുർഹാൻ തെളിവ് ഉണ്ട്. വശഅലു അല്ലാഹു തആല അക്ബറു മിൻ ദാലിക്, അള്ളാഹുവിൻ്റെ കാര്യം അതിലേറെ വലുതാണ്. വലം യജ്ഹദ് വുജൂദഹു തആല, അവൻ്റെ അസ്തിത്വത്തെ അവൻ ഉണ്ട് എന്നതിൻ്റെ അവൻ്റെ ഉണ്മയെ നിഷേധിക്കുകയില്ല. മൻ ജഹദഹു മിൻ അഅ്ദാഇഹി, അവൻ്റെ ശത്രുക്കളിൽ നിന്ന് നിഷേധിച്ചവരൊഴികെ. ഇല്ല അലാ സബീലിൽ മുഖാബറ, എന്താണ് കിബിറിൻ്റെ അഹങ്കാരം എന്ന നിലക്കല്ലാതെ. ഇത് അഹങ്കരിച്ചുകൊണ്ട് അല്ലാന്ന് പറയുന്നവൻ അഹങ്കാരം കൊണ്ടാണ്, അല്ലാതെ ഒരാൾക്കും അവൻ്റെ മനസാക്ഷി അനുസരിച്ച് എന്ത് പറയാൻ പറ്റില്ല. അള്ളാഹു ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയില്ല, അല്ലാതെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിച്ചതല്ല. അള്ളാഹു ഇല്ലാന്ന് പറയുന്നത് എന്തല്ല, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതിയല്ല. പിന്നെ ആരെങ്കിലും അവന് പറയുന്നുണ്ടെങ്കിൽ എന്താ, അത് മുഖാബറ എന്ന നിലക്കാണ്, അത് കിബിറാണ്, അഹങ്കാരമാണ്, അള്ളാഹു ഇല്ലാന്ന് പറയുന്നത്. അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഐ അഫി ഇലാഹിയത്തിഹി വ തഫറുദിഹി ബി വുജൂദിൽ ഇബാദത്തിലഹു ശക്കുൻ വ ഹുവൽ ഖാലിഖുൽ ജമീഇൽ മൗജൂദാത് വ ലാ യസ്തഹഖുൽ ഇബാദത്തു ഇല്ലാ ഹുവ വഹ്ദഹു ലാ ശരീക ലഹു ഫഇന്ന ഗാലിബൽ ഉമമി കാനത്ത് മുഖിറത്തൻ ബിൽ ഖാലിഖ് വലക്കിൻ തഅബുദു മഅഹു ഗൈറഹു മിനൽ വസാഇത്തി അല്ലതീ യദുന്നൂനഹാ തൻഫഉഹും ഔ തുഖറിബുഹും. അഫില്ലാഹി ശക്കുൻ, നിങ്ങൾക്ക് അള്ളാഹുവിൽ സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അർത്ഥം എന്താ? ഐ അഫിൽ ഇലാഹിയത്തിഹി വ തഫറുദിഹി, അവൻ്റെ ഇലാഹിയത്തിൽ, അവൻ ആണ് ആരാധ്യൻ എന്നതിൽ, അവൻ ഒറ്റയ്ക്ക് തഫറുദ് ആണ് ഇലാഹ് എന്നതിൽ,
അവനല്ലാതെ മറ്റാരും ആരാധ്യരല്ല എന്നതിൽ ബിജുബിൽ ഇബാദത്തിൽ ഹുഷുഖു, അവന് ഇബാദത്ത് ചെയ്യൽ നിർബന്ധമാണ്, മറ്റാർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ സംശയം ഉണ്ടാവും. അള്ളാഹു ഉണ്ടെന്നുള്ള സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി തന്നെ അംഗീകരിക്കുന്നതാണ്. പക്ഷെ അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല എന്ന വിഷയത്തിൽ നിങ്ങൾ സംശയം ഉണ്ടോ? വഹുവൽ ഖാലിഖു, അവൻ പടച്ചവനാണ് ജമീ അൽ മൗജൂദാത്, കാണപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും ഉള്ളതായിട്ടുള്ള നമ്മളെ കാണുന്നത് കണ്ടാലും കണ്ടില്ലേലും. ശരി, വല യസ്തഹിഖുൽ ഇബാദത്തു, ഇബാദത്ത് അർഹതപ്പെടുകയില്ല, ഇല്ലാഹുവ അവനല്ലാതെ. വഹദഹു, അവൻ ഏകന, അല്ലാ ശരീകനഹു, അവന് പങ്കുകാരില്ല. ഫ ഇന്ന ഗാലിബൽ ഉമമി, സാധാരണ ജനങ്ങളിൽ അധികവും സാധാരണയായി നോർമലായിട്ട് എന്താണ്, കാലത്ത് മുഖറത്തുൻ മുഖറത്തുൻ ബിൽ ഖാലിഖ്, മുഖറത്തം ബിൽ ഖാലിഖ്, ഖാലിഖിനെ പടച്ചവനെ അംഗീകരിക്കുന്നവരാണ് ജനങ്ങൾ സാധാരണഗതി. എന്താണ് പടച്ചവനെ അംഗീകരിക്കുന്നവരാണ് വലക്കൻ. പക്ഷെ എന്താണ് പ്രശ്നം? എന്താ തഅബുദു മഅഹു ഗൈറുഹു, അവൻ്റെ കൂടെ അവനല്ലാതെ വേറെ ചിലർ ആരാധിക്കും, അതാ പ്രശ്നം. പിന്നെ വസായിത്തി, ഇടതലക്കാർ ആയിട്ട്, വസായിത്തായിട്ട് അല്ലാത്ത യബുന്നൂനഹ, അവർ വിചാരിക്കുന്നത് തംഫഅഹും ഔ തുഖരിബുഹും, അവർക്ക് ഉപകാരം ചെയ്യുന്ന ഇടനിലക്കാരാണ്, അവർക്ക് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഇടനിലക്കാരെ, ഇടയാളന്മാരെ ആരാധിക്കുന്നു, അതാണ്. മുനാദറത്തു റുസുലി അലാഇല്ലാഹി തആലാ ഫിൽ ബാബി യതൂലു ദിക്റുഹ, ഇനി ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി അള്ളാഹുവിൻ്റെ റുസുലുകൾ അംബിയാ മുർസലീങ്ങൾ നടത്തിയ മുനാദറ സംവാദം എന്നത് അത് വളരെ ദൈർഘ്യമേറിയതാണ്. വമഖാമത്തു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അ ഹാദിഹി ഉമ്മത്തി അഷ്ഹറു മിൻ അൻ തുദക്ക, പറയാൻ കൂടുതൽ പ്രസിദ്ധമായതാണ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലുള്ള നിലപാടുകൾ. ഫമൻ ഷഅഹ, അപ്പോൾ ആരൊരുത്തൻ അത് ഉദ്ദേശിക്കുന്നു, ഫല്യഖ്റഇൽ മുസ്ഹഫ്, മുസ്ഹഫിനെ ഓതട്ടെ, ഖുർആൻ ഓതട്ടെ, മിൻ ഫാത്തിഹത്തിഹി ഇലാ ഖാത്തിമത്തിഹി, ഫാത്തിഹ തൊട്ട് ഖാത്തിമത്ത് വരെ, അവസാനം വരെ, സൂറത്തുൻ നാസ് വരെ ഓതട്ടെ. ഇലാ അന്ന ഉമ്മത്തഹു ലം യകുൻ ഫീഹിം മൻ യജ്ഹദുൽ ഖാലിഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഖാലിഖിനെ പടച്ചവൻ നിഷേധിക്കുന്ന ആരുമില്ല. ബൽ, പക്ഷേ ഹും, അവർ മുഖറൂന ബിഹി റുബൂബിയത്തിഹി, അള്ളാഹുവാണ് റബ്ബ് എന്നവർ അത് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല, എല്ലാവരും കണക്കാക്കിയിട്ടില്ല എന്നാണ്. ബൽ അബദു മഅഹു ഗൈറുഹു, അള്ളാഹു അല്ലാത്തതിനെ അള്ളാഹുവിൻ്റെ കൂടെ ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യഥാർത്ഥ ഉമ്മത്ത് എന്ന നിലക്കല്ല, യഥാർത്ഥ ഉമ്മത്തെ ചെയ്യില്ല. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷമുള്ള മുഴുവൻ ജനങ്ങളും ഒരർത്ഥത്തിൽ ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയാം, പക്ഷെ ഉമ്മത്ത് മുസ്തജാബ അല്ല എന്നാണ്. അസ്മാ ഉല്ലാഹി തആല, അസ്മാ ഉല്ലാഹി ഹുസ്ന, അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്ന. അസ്മാ ഉല്ലാഹി ഹുസ്ന ഹിയ അല്ലതി അസ്ബതഹ തആല ലിനഫ്സിഹി, അള്ളാഹു സ്വന്തം നഫ്സിന് സ്ഥിരപ്പെടുത്തിയ അസ്മാ. വഅസ്ബതഹ ലഹു അബ്ദുഹു വറസൂലുഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സ്ഥിരപ്പെടുത്തിയ ഇസ്മുകൾ, നാമങ്ങൾ. വആമന ബിഹ ജമീഉൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളും വിശ്വസിച്ച ആ അസ്മാ. قال الله تعالى الله تعالى بارك ولله الاسماء الحسنى فادعوه بها وذروا الذين يلحدون في اسمائه سيجزون ما كانوا يعملون الله നല്ലതാണ് ഏറ്റവും വിശിഷ്ടമായ നാമങ്ങൾ, അതുകൊണ്ട് ആ നാമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കൂ, അതിൽ പങ്കു ചേർക്കുന്നവർ അവർ അവൻ്റെ അസ്മാവിൽ പങ്കെടുക്കാൻ പാടില്ല, അതിലും പങ്കെടുക്കാൻ പാടില്ല, അതിൽ കളവ് ആക്കാൻ പാടില്ല. ആ അസ്മാ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം. സയ്യുജ്സൗനം മാക്കാനിയാമിൻ, അവർ പ്രവർത്തിച്ചതിന് അവർക്ക് പിന്നീട് പ്രതിഫലം നൽകപ്പെടും. അള്ളാഹുവിൻ്റെ അസ്മാഇലും അള്ളാഹു ഏകനാണ്. വഖാർദാല ഖുലിദു അല്ലാഹു വദുഉ റഹ്മാൻ അയ്യമാ തദുഉ ഫലഹു അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചോളൂ, അർ റഹ്മാൻ എന്ന് വിളിച്ചോളൂ, ഏത് കൊണ്ട് വിളിച്ചാലും അവനാണ് എൻ്റെ വിശിഷ്ട നാമങ്ങളുള്ളത്, അസ്മാഉൽ ഹുസ്ന. അള്ളാഹു പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് അതിവിശിഷ്ട നാമങ്ങൾ ഉള്ളത്. ഇനി ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന 99 ഇസ്മുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് ഹദീസുകളിലൊക്കെ സൂചന ഉണ്ട്. അതിൽ ചില ഇതിൽ ചില നാമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ കാണാം. എല്ലാം സ്ഥിരപ്പെട്ടതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ഈ 99 നാമങ്ങൾ മാത്രമല്ല അള്ളാഹുവിനുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു ദുആ, ദുആൽ ഹുസ്ന എന്നറിയപ്പെടുന്ന ഒരു ദുആ, അതിൽ കാണാം അള്ളാഹു എന്നീ അബുദ് കൗബിന് അബിദിക്കാൻ തുടങ്ങുന്ന
ആ ദുആയിൽ അവസ്തഗ്ഫർത ബി ഫി ഇൽമിൽ ഗൈബി അന്തക ഇൽമുൽ ഗൈബി നിന്റെ അടുത്ത് നീ വെച്ചിട്ടില്ല നിനക്ക് വെച്ചിട്ടില്ല നീ പ്രിഫർ ചെയ്തിട്ടില്ല എൻ്റെ അസ്മാഉകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിലൂടെ സഹീഹായിട്ടുള്ള നബിവചനങ്ങളിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ അസ്മാ കൂടാതെയും വേറെയും അസ്മാ ഉണ്ട്, വെറും 99 പരിമിതമല്ല എന്നർത്ഥം. فإن الله تعالى عز وجل هو الإله الله عز وجل عن الإله وما سواه عبيد أمان الله تعالى كادم قرأ وهو الرب أمان الرب رشدام وما سواه مربوب باقي الله تعالى فريبارك قدنا برانا أمان رشدام وهو الخالق أمان برچنا وما سواه مخلوق أمان الله تعالى كندان فرق قدنا وهو الأول أمان آدم أولمن فليس قبله شيء أمان മുമ്പേ ഒന്നുമില്ല. രാത്രി കടക്കുമ്പോഴുള്ള ദിക്കറിൻ്റെ കൂട്ടത്തിൽ ഈ ആശയമൊക്കെ വരുന്നുണ്ടല്ലേ. ഒമാസിവാഹു മുഹദസുൻ, അവൻ ഒഴികെയുള്ളത് പിന്നീടുണ്ടായതാണ്, മുഹദസാണ്, പുതിയതാണ്, പിന്നെ പണ്ടേ ഉള്ളതല്ല. കായിനും ബാദ അല്ലം യകുൻ, മുമ്പുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായതാണ്, കായിനാണ്. വഹുവൽ ആഖിറു, അവനാണ് അവസാനമേ ഉള്ളത്, അന്ത്യമില്ലാത്ത. അൽ ബാഖി, എന്നൊന്നും അവശേഷിക്കുന്നു. ഫലസ് ബാദഹു, അവൻ ശേഷം ഒന്നുമില്ല. ഒമാസിവാഹു ഫാനിൻ, അവരല്ലാത്തതൊക്കെ നശിക്കുന്നതാണ്. ഖാര തആല, അല്ലാഹു തആല പറഞ്ഞു, ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹുമാ ഫിസ് സമാവാതി വൽ അർളി വഹുൽ അസീസുൽ ഹകീം എന്ന് കാണാം. അതേപോലെ അസ്മാഇൻ്റെ വിഷയത്തിൽ അതിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അസ്മാ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ അസ്മാ മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാ എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. അതേ ഗുണത്തിൽ ചിലത് തീരെ ഉപയോഗിക്കാനേ പറ്റില്ല. അള്ളാഹു എന്ന പദം മറ്റൊരാൾക്ക് ഇസ്മായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അർ റഹ്മാൻ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ റഹീം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതെന്താ, പരിമിതമായ അർത്ഥത്തിലാണ്. അത് അള്ളാഹുവിന് അർ റഹീം എന്ന ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ അല്ല. ശ്രേയുക്കും വിഗ്രഹാരാധകരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഉണ്ടാക്കുന്ന, അവർ ആരാധിക്കുന്ന പിന്നെ ബിംബങ്ങൾ, അവരുടെ ആരാധകർ, അവരുടെ ആരാധ്യന്മാർ, ആ അവരുടെ പേരുകൾ നിങ്ങളുണ്ടാക്കിയതാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളും പറഞ്ഞ പേരുകളാണ്, അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല. അപ്പോൾ ഉദാഹരണം പറയാം, അവരുടെ ഔസാനികൾക്ക് അവർ പേരിട്ടു എന്ത്, അല്ലാത്ത ഫസ്തഖുല്ലാത്തമിൻ അല്ലാഹ്, അല്ലാഹ് എന്നുള്ളത് പറയാം അല്ലാത്ത എന്ന് പറഞ്ഞു, അല്ലാഹ് എന്നുള്ള ഇസ്മന്ന് അവർ ലാത്തനെടുത്തു. വൽ ഉസ്സാ മിനൽ അസീസ്, അൽ അസീസ് എന്നുള്ളതിന് അവർ ഉസ്സാ എടുത്തു, അള്ളാഹുവിൻ്റെ ഇസ്മ് മറ്റുള്ളവർക്ക് സാഹത്തെ കൊടുത്തു. വ മനാത്താമിൽ മന്നാൻ, മന്നാൻ എന്നതിൽ മനാത്തെടുത്തു. ഇത് തസ്മിയത്തുമസ്നാ ആലിഹത്തൻ, അപ്പോൾ അവരാ ബിംബങ്ങൾക്ക് ഇലാഹുകൾ എന്ന നിലക്ക് വെച്ച പേരാണ് അത് എന്ന്. ഓക്കെ, ജസാകുല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.